ഇതാണ് ഇതിന്റെ പോസ്റ്റീരിയർ വശം. അതേപോലെ തന്നെ അവിടെ ചെറിയ സോറി പോസ്റ്റീരിയർ ഞങ്ങൾ മെഡിക്കൽ ടേംസ് ആയിട്ട് യൂസ് ചെയ്തതാണ്. അതിന്റെ ബാക്ക് വശം മഴമുഴക്കി മലമുഴക്കി വരാമ്പ്. ആക്ച്വലി ഇതല്ലേ നമ്മുടെ കേരളത്തിന്റെ ദേശീയ വൃക്ഷം, അല്ല സോറി ദേശീയ പക്ഷി ആനയല്ല പോടാ. ഗൈസ് നമുക്കപ്പോ എന്തായാലും ഇതുവഴി ഒന്ന് കേറി ഇവിടുത്തെ ജസ്റ്റ് കുറച്ച് വ്യൂ ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ ഭീമനാണോ വേറെ ആരാണെന്ന്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാമൽക്കമേഡിലാണ്. നമ്മൾ രാമൽക്കമേഡിൽ വ്യൂ പോയിന്റും അതേപോലെ തന്നെ കുറുവൻ കുറുവത്തി മലമുഴക്കി വേരാമ്പല് ആ രണ്ട് സ്റ്റാച്യൂസും കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുങ്കണ്ടത്തുനിന്ന് ഡയറക്റ്റ് രാമൽക്കമേഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആണ് നമ്മൾ വണ്ടിയും കൊണ്ട് വരേണ്ടത്. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇപ്പം കയറാൻ പോകണം. ആക്ച്വലി ഇപ്പം നല്ല വെയിലുണ്ട്. പിന്നെ ഈ ഒരു മലയുടെ അപ്പുറം തമിഴ്നാടായതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടുമുണ്ട്. സോ എല്ലാവരും ഈവനിങ് ടൈമിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞങ്ങൾക്ക് പിന്നെ കുറേ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടൈമിൽ വന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മേജർ അട്രാക്ഷൻസ്. നിങ്ങൾക്ക് കാണാം കുതിര സഫാരി ഒക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ പണ്ട് ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ടായിരുന്നു. ഒരു 10 വർഷം മുന്നേ ഞാൻ വന്ന സമയത്തൊക്കെ ചുമ്മാ നമുക്ക് കയറിപ്പോയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവര് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ കുറെ പരിപാടികളാണ്. ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. സ്റ്റെപ്പ് കയറി കയറി പെടവുകൾ കയറി കയറി മകളിൽ ചെല്ലാം. ഇപ്പൊ കൊറേ മാറിയിട്ടുണ്ട്, പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇതുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് മറ്റേ കാറ്റക്സിന്റെ ചെടിയാണ്. ഇത് പൂവിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഈ ഒരു കാ കണ്ടോ, ഇതും കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു സൈസ് അത് ഇറ്റ്സ് ആക്ച്വലി എ ഇസ്രായേൽ ഡിഷാണ്. ആ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയ, ആക്ച്വലി നല്ല മടുത്തു കേട്ടോ, ഒന്നാമത് വെയിലും കൂടെ ആയുണ്ട്. ഇത് അമ്മമാർക്കും പിള്ളേർക്കും ബസ് ഫ്രീഡിങ്ങിനൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഗവൺമെന്റിന്റെ എന്തോ പരിപാടിയാണ്. അമ്മമാരിത് നടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ കയറിക്കയറി മണ്ടയിൽ എത്തിയതുകൊണ്ട് ഈ താഴെ കാണുന്ന തമിഴ്നാട് കമ്പം തേനി മധുരൈ വോടിനായ്ക്കന്നൂർ അതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് രാമൽക്കമ്മയുടെ വ്യൂ പോയിന്റ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ മേളിൽ എന്തോ ഒരു സാധനമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വല്ല റിസോർട്ടിന്റെയൊക്കെ ഇതാവും. അതുപോലെ തന്നെ അവിടെ കുറച്ച് കാറ്റാടികൾ കാണാൻ അപ്പറേ, അത് പുഷ്പക്കണ്ടം. ഈ കാണുന്ന കാറ്റാടിപ്പാടമാണ് കുരുവിക്കാനം. നമ്മൾ വിൻമില്ല് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ കുറുവനും കുറുവത്തിയും അവിടെ എത്താറായിരിക്കുന്നു. ആക്ച്വലി ഇവിടെ നല്ല കാറ്റുണ്ട്, വെയിലുണ്ട്, നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് അത്ര വലിയ വൈകുന്നേരമാണ് ഇതിൻ്റെ എക്സാക്ട് ടൈം വരേണ്ടത്. വെയിലൊക്കെ കുറഞ്ഞ് നല്ല രസമായിരിക്കും. സൂര്യൻ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് ഗൈസ് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് കുറുവൻ കുറുവത്തി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാച്യു. ആക്ച്വലി ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ ഭീമനാണോ വേറെ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു രാവണനാണോ. ആരോ ഒരാള് വനവാസകാലത്ത് മറ്റു സീതേനെ തപ്പിപ്പോയപ്പോ ഇതുവഴി വന്നു, രാമൽക്കമേടി വന്ന് കാവിച്ചു. അപ്പോ അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ, അദ്ദേഹം പെരിയാറില് ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് മേളിലിരുന്ന കുറുവനും കുറുവത്തിയും എന്തോ മീൻ വെട്ടുകയായിരുന്നു. അപ്പോൾ അത് കണ്ട് ദേഷ്യം വന്ന് കുറുവനെയും കുറുവത്തിയെ ശപിച്ചപ്പോൾ അവര് കൽപ്രതിമകളായി പോയി എന്നാണ് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഐതിഹ്യം. ബട്ട് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് ഹിസ്റ്റോറിക്കൽ ഐതിഹ്യം. പക്ഷെ 2005 ഞാൻ ഇവിടെ വന്നപ്പോൾ, ദാറ്റ് മീൻസ് ഞാൻ UKG പഠിക്കുന്ന സമയത്ത് വന്നപ്പോൾ, ഈ സംഭവം ഇവിടെ പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഹിസ്റ്ററി അതും തമ്മിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. പിന്നെ നമുക്ക് അന്ന് ഈ ഫെൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇതിന്റെ അകത്തോട് കയറിയത് ഞങ്ങൾ ആ മേളി വരെ കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് നല്ല വ്യൂ ആണ്, ടോട്ടലി നല്ല വ്യൂ ഒക്കെ ഉണ്ട് തമിഴ്നാടിന്റെ. കൊള്ളാം, എനിവേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇവരുടെ കയ്യിലൊരു കോഴി ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു കുട്ടീനെ നിങ്ങൾക്ക് കാണാം. ആൻഡ്
ഇവിടെ കുറച്ച് ചെറിയ ചെറിയ നമുക്ക് ഇരിക്കാൻ പറ്റിയ ചെയറൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ മാരകം. ഗൈസ്, ഇതാണ് ഇതിന്റെ പോസ്റ്റീരിയർ വശം. അതേപോലെ തന്നെ അവിടെ ചെറിയൊരു മരമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സോറി, പോസ്റ്റീരിയർ എന്ന് ഞങ്ങൾ മെഡിക്കൽ ടേംസ് ആയിട്ട് യൂസ് ചെയ്തതാണ്. അതിന്റെ ബാക്ക് വശം ഇവിടെ പിന്നെ നമുക്ക് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. പാവം മടുത്തും തോന്നുന്നു, മുഖമൊക്കെ മൂടി പിടിക്കാണേ. ഇതാണ് പിന്നെ മലമുഴക്കി വരാമ്പ്. ആക്ച്വലി ഇതല്ലേ നമ്മുടെ കേരളത്തിന്റെ ദേശീയ വൃക്ഷം, അല്ല സോറി, ദേശീയ പക്ഷി. ആനയല്ല പോടാ, മറ്റേ മലമുഴക്കി. ആക്ച്വലി എനിക്ക് ഇത് കുറച്ച് നാളായതുള്ളൂ. ഞാൻ പണ്ട് വന്നപ്പോ ഈ സംഭവം ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ റീസെന്റ്ലി പണിതാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെയുണ്ട്. യു ക്യാൻ സീ. ഇപ്പം വെയിൽ ഉച്ച സമയമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ആൾക്കാരും ഇല്ല എന്ന്. അതേപോലെ തന്നെ പണ്ട് ഇവിടെ വന്നപ്പോ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. കുതിരയൊക്കെ ഉണ്ടോ? അത് ഇനി ഈവനിങ് ടൈമിലെ കുതിരേനൊക്കെ കൊണ്ടുവരുള്ളൂന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മളിവിടെ 7 കാറ്റാടി സ്ഥാപിച്ചപ്പോ തമിഴ്നാടുകാര് 1000-ൽ കാറ്റാടികൾ സ്ഥാപിച്ചു. നിങ്ങൾക്ക് എന്റെ ഈ ചെറിയ ഫോണിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ട്രൈ ടു ഷോ യു ഗൈസ് സംതിങ് വൈറ്റ് ഓവർ ദ. തമിഴ്നാട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്തവണ പോകുന്നില്ല. ഇനി സമയമുണ്ടല്ലോ, നമുക്ക് പോകാം. അങ്ങനെ നമ്മള് ഈ ഒരു മലമുഴക്കി വേഴാമ്പലിന്റെ ഈ ഒരു സ്റ്റാച്യുവിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറി പോവാം. ആക്ച്വലി വലിയ ഹൈറ്റ് ഒന്നും ഇല്ല. നമുക്ക് കയറി നോക്ക എന്താണ് സംഭവം. ഇതിന്റെ അടുത്ത് ഈ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇതുണ്ടോ കാറ്റാടിപ്പാടമൊക്കെ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ളു. ആക്ച്വലി ജസ്റ്റ് ഒരു വാച്ച് ടവർ പോലെ ഒരു സെറ്റപ്പ്. നല്ല കാറ്റുണ്ട്. ഈവനിങ് ടൈമിൽ കുറച്ചുകൂടെ വൈബായിരിക്കും. നമ്മളിപ്പം കുറെ സ്ഥലത്ത് പോണോണ്ട് വന്നതാണ്, പക്ഷെ തണുത്ത കാറ്റുള്ളതുകൊണ്ട് വിഷയമില്ല. നല്ല രസമാണ്. ഇതാണ് ആക്ച്വലി രാമൽക്കമ്മയുടെ സിറ്റി എന്ന് പറയാം. സിറ്റി അല്ല, വേറെ സിറ്റി ഉണ്ട്. ആക്ച്വലി വ്യൂ പോയിന്റിന്റെ അടുത്ത് ഇവിടെ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നാരങ്ങാവെള്ളം, അതേപോലെ തന്നെ ജ്യൂസ്, എന്തെങ്കിലും ഫുഡൊക്കെ ചെറുതായിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം. അവിടെ ഒരു ചോക്ലേറ്റ് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്. അപ്പോ നമ്മൾ എന്തായാലും വ്യൂ പോയിന്റിലേക്ക് പോകണം. പക്ഷെ ഇത് ആക്ച്വലി ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. മണ്ട ഫുൾ കുറഞ്ഞു നിൽക്കും, എനിക്ക് പേടിയാണ്. കുറഞ്ഞ കയ്യിൽ എന്ത് കണ്ടാലും അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. സോ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനിവേ നമുക്ക് പോകാം. കയറിപ്പോണ്ടത് ആക്ച്വലി കുറെ കയറ്റുണ്ട്. ഇവിടെ നിന്ന് കഴിയുമ്പോ നമുക്ക് കുറുവനും കുറുവത്തിയും ആ മല കാണാം. ഇത് ഫുള്ള് ഇനി നടന്നു കാരണം നല്ല രസമാണ്. മുഴുവൻ നമ്മുടെ ബാംബു ഫോറസ്റ്റ് ആണ്, തിക് ബാംബു ഫോറസ്റ്റ്. പക്ഷെ ഇവിടെ ആൾക്കാർ ഫുൾ വേസ്റ്റ് ഒക്കെ എറിഞ്ഞ് നശിപ്പിച്ചിരിക്കുകയാണ്. അതാണ് എനിക്കും സങ്കടം. ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുള്ളതിലൊക്കെ വെച്ച് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവാണ്. നമുക്ക് ഇനി കയറിപ്പോ കുറെ വഴികളുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴി പോകാം. കാണുന്ന ആക്ച്വലി നന്നായിട്ട് മടുത്തു കേട്ടോ. ഒന്നത് പൊരി വെയിലത്താണ്, നമ്മൾ വന്ന സമയം ശരിയായിപ്പോയില്ല. നടന്ന് കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു വ്യൂ ഉണ്ട്. അതിന്റെ പൊക്കത്ത് പോകുന്നില്ല, ഡേഞ്ചറാണ്. തമിഴ്നാടിന്റെ നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാം. അങ്ങ് അപ്പറേ വിൻഡ്മില്ലൊക്കെ കാണാം. അതേപോലെ തന്നെ ഇവിടെ വിൻഡ്മിൽ ഫാംസ് ഒക്കെ കാണാം തമിഴ്നാട്ടിൽ. നമ്മളിവിടെ 14 പിടിപ്പിച്ചപ്പോ അവരവിടെ 1000 പിടിപ്പിച്ചു. ഇതിന്റെ മണ്ടയിലാണ് നമുക്ക് കയറേണ്ടത്. നമുക്ക് നടന്നു. ഇപ്പം വെയിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി എനിക്ക് നന്നായിട്ടൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയിരുന്നില്ല, ബിക്കോസ് ഞാൻ ശരിക്കും ടയേർഡാണ്. ഇനി നമുക്ക് കയറി കയറിപ്പോ. ഈ ഉച്ചക്ക് ഈ പേരും ചൂടിൽ ഇവിടെ ആരുമില്ല, ഞങ്ങൾ മൂന്നും മാത്രം. ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് രാമൽക്കമേട്. ഗൈസ്, നമുക്കപ്പോ എന്തായാലും ഇതുവഴി ഒന്ന് കയറി ഇവിടുത്തെ ജസ്റ്റ് കുറച്ച് വ്യൂ. ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്, പക്ഷേ നമുക്ക് വ്യൂ ആസ്വദിച്ചേ മതിയാവും. അവിടെ പുഷ്പക്കണ്ടമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.
കാണുന്ന മല ഫുൾ കയറണം. ഞാൻ എന്തായാലും മൺഡേ ചെന്നിട്ട് കാണിക്കാം. ബിക്കോസ് വീഡിയോ ഷൂട്ടിങ്ങും അതേപോലെ തന്നെ മല കയറലും ഒരുമിച്ച് നടക്കും. നല്ല കാറ്റാണ്, അതുകൊണ്ട് എന്തായാലും മേടിച്ച് നിങ്ങളുടെ കാഴ്ച കാണിച്ചാൽ. ഇവിടെ നല്ല പേപ്പർ റോസ പൂവൊക്കെ ഉണ്ടാക്കി നിപ്പുണ്ട്. ആക്ച്വലി ഇത് കയറി വന്നപ്പോ എല്ലാവർക്കും ചെറിയമ്മമാർക്ക് ചെറിയൊരു ഫിറ്റത്തിൽ ശരിയാണ്, കുറച്ച് പാടാണ്, പക്ഷെ നല്ല വൈബായതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും മേളിലേക്ക് പോവാണ്. കാറ്റുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് എത്രമാത്രം കേൾക്കാന്ന് എനിക്കറിയില്ല. ഇനിവേ നമുക്ക് ഇതിന്റെ അകത്തൂടെ കയറിപ്പോ. രാമൽക്കമ്മയുടെ വ്യൂ പോയിന്റിന്റെ ഏറ്റവും ഇതുവഴി ഞാൻ കഷ്ടപ്പെട്ട് വലിയേറി എന്നെ ഒരു ചേട്ടായിയാണ് സഹായിച്ചത് കേറാൻ. അതേപോലെ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മങ്കീസിനൊക്കെ നമുക്ക് കാണാം. രാമൽക്കമ്മയുടെ വ്യൂ പോയിന്റിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു വിസിറ്റ് രാമൽക്കമ്മയുടെ ആൻഡ് രാമക്കമ്മയുടെ വ്യൂ പോയിന്റ്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.